പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളുടെ താല്പര്യമാണ് പ്രധാനം, കുറ്റക്കാർ എത്ര ഉന്നതരായാലും കർശന നടപടി സ്വീകരിക്കും. എൻ ടി എയിൽ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ചയെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രത്യേക മിഷനുമായി കോൺഗ്രസ്. 3 ജില്ലകൾ വീതമുള്ള ക്ലസ്റ്ററുകളാക്കി സംഘടനാ പ്രവർത്തനം. സംസ്ഥാന നേതാക്കൾക്ക് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അത്യാഹ്ലാദം വേണ്ടെന്ന് മുന്നറിയിപ്പ്. കണ്ടോൺമെന്റ് ഹൌസിൽ യു ഡി എഫ് യോഗം ആരംഭിച്ചു. നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തോൽവിയെന്ന് സി പി എം. തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകുമെന്ന് എം വി ഗോവിന്ദൻ. ബി ജെ പിക്ക് സീറ്റ് നേടാനായി എന്നത് അപകടകരം. മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കാൻ ശ്രമമെന്നും വിമർശനം. മാസപ്പടി വിഷയത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. വീണയ്ക്കെതിരെ വീണ്ടും കുഴൽ നാടന്റെ ആരോപണം. മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ. നിങ്ങൾ പറഞ്ഞല്ലോ കോടതി നോട്ടീസ് അയച്ചു, എന്റെ കോടതി സൈഡ്, അത് കോടതി ഡിസൈഡ് ചെയ്യട്ടെ. ഇതുപോലെ ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു രേഖയും ഒരു രേഖയും ഒരു വാക്കും സഭാരേഖയിൽ ഉണ്ടാവില്ല. വസ്തുതാപരമായി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. കോടതിയിലുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാനാകില്ലെന്ന് വിശദീകരണം. പെൻഷൻ വിതരണ തടസ്സം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി. മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. എൽ ഡി എഫ് മുന്നോട്ട് വെച്ച നയങ്ങൾ നടപ്പിലാക്കുമെന്ന് ഒ ആർ കേളു. വകുപ്പുകളിലും മാറ്റം. ദേവസ്വം വി എൻ വാസവനും പാർലമെന്ററി കാര്യം എം പി രാജേഷിനും. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 40 കടന്നു. 100-ലേറെ പേർ ആശുപത്രിയിൽ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം.